നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ എസ് കൃഷ്ണപിള്ള ദിനം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വെവ്വേറെ ആചരിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുകയല്ല മറിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി എം എം മണി. സാമൂഹ്യ നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി മഴവില്ലിന് തുടക്കം. വാർത്തകൾ വിശദമായി. കെ എസ് കൃഷ്ണപിള്ള ദിനം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ വെവ്വേറെ ആചരിച്ചു. പ്രകടനം, പൊതുസമ്മേളനം തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. സിപിഐഎം നേതൃത്വത്തിൽ നടന്ന കൃഷ്ണപിള്ള ദിനാചരണ പരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. മങ്ങാട്ടുകവലയിൽ നടന്ന സമ്മേളനത്തിൽ കെ പി മേരി, ടി ആർ സോമൻ, എം കുമാരൻ, മിനി മധു, മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അനുസ്മരണം നടത്തുന്നത് ഒരു അനുഷ്ഠാനമായി കൊണ്ടല്ല, പല മതവിശ്വാസങ്ങൾക്കിടയിലും വ്യത്യസ്ത രീതിയിൽ കടന്നുപോയവരെ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കുന്ന ചടങ്ങുകളുണ്ട്. ആണ്ട് ചേർത്ത മടക്കും, ഓർമ്മ ദിനം ഉണ്ടാവും, ചെമത്തേരി പോയിട്ട് പ്രാർത്ഥിക്കും ചിലര്, ചിലരാണെങ്കിൽ പ്രത്യേകമായ സ്ഥലങ്ങളിൽ പോയിട്ട് ചാത്ത മൂട്ടും. അങ്ങനെയുള്ള മതവിശ്വാസങ്ങൾക്കകത്തുള്ള ഓർമ്മകളുടെ വീണ്ടെടുക്കലിന് പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണം എന്നുള്ളത് അർത്ഥവത്തായ ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ായ സഞ്ചാരമല്ല കമ്മ്യൂണിസ്റ്റുകാർ അനുസ്മരണത്തിലൂടെ നടത്തുന്നത്. ആവശ്യമായിരിക്കും എങ്ങനെ ആ സഖാവ് പ്രവർത്തിച്ചു, എത്രമാത്രം ത്യാഗം അനുഭവിച്ചു, ആ കാലം എങ്ങനെയായിരുന്നു, എത്രമാത്രം കഠിനമായ ജീവിതത്തിലൂടെയാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ കടന്നുപോയത്, ഇതെല്ലാം ഇന്നിലേക്കുള്ള പാഠമാണ്. ആ പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നത് കേവലം പാഠമായി അവശേഷിപ്പിക്കാൻ വേണ്ടിയല്ല, എമ്മിന്റെ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കാൻ എമ്മിന് വേണ്ടിയാണോ സഖാവ് കൃഷ്ണപിള്ള പോലെയുള്ള സഖാക്കൾ അവരുടെ ജീവിതവും ജീവനും സമർപ്പിച്ചത്. ആ മുദ്രാവാക്യം നേടിയെടുക്കുന്നതിനായി എമ്മിന്റെ സവിശേഷതകൾക്കനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യും,
എമ്മ തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുക്കുമ്പോഴാണ് അനുസ്മരണം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയായിട്ട് മാറുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് വി വി മത്തായി, കെ പി മേരി, മിനി മധു, മുഹമ്മദ് ഫൈസൽ, ടി ആർ സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുകയല്ല മറിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി എം എം മണി. സി പി ഐ എം നേതൃത്വത്തിൽ നടന്ന കൃഷ്ണപിള്ള ദിനാചരണ പരിപാടിയുടെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനസ്സിലായില്ലേ? ഞങ്ങളിവിടെ ഒരു 50,000 സ്ത്രീകളെ 100,000 സ്ത്രീയെ വേണേ കൂട്ടി അവിടെ ശബരിമല കൊണ്ടുപോകാൻ കേട്ടിട്ടുണ്ടല്ലോ സി പി ഐ എമ്മിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ പരിപാടിയല്ല, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ പരിപാടിയല്ല, നമ്മുടെ കാഴ്ചപ്പാടല്ല. ഇഷ്ടമുള്ളവർക്ക് പോകാം, പോകുന്നവർക്ക് സംരക്ഷണം നൽകും, അതാണ് നിലപാട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇതിപ്പോ അവര് പറയുന്നല്ല, ഈ വിധി വന്നു. കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസ് അനുകൂലം, രാജീവ് ഗാന്ധി പ്രത്യേകം പറഞ്ഞു കൊള്ളാം. ചരിത്രപരം ആർ എസ് എസ് ആണ് കേസ് കൊടുത്തത്, അവര് സ്വാഗതം ചെയ്തു, ബി ജെ പി സ്വാഗതം ചെയ്തു, സി പി ഐ എമ്മിന്റെ പോളിംഗ് ബ്യൂറോ സ്വാഗതം ചെയ്തു, സി പി ഐയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് സ്വാഗതം ചെയ്തു, എല്ലാവരും സ്വാഗതം ചെയ്തു. മനസ്സിലായില്ലേ? ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. കോട്ട ലക്ഷ്യത്തിൽ ഉത്തരം പറയേണ്ടി വരും. കോട്ട ലക്ഷ്യം മാത്രമല്ല, ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ലംഘിച്ചാൽ നിങ്ങൾ അധികാരത്തിൽ എന്തിനു തുടരുന്നു എന്ന് ചോദിച്ചാൽ അന്നേരം ഇപ്പൊ പറയുന്ന ഉമ്മൻചാണ്ടി, അന്തോണി, ശ്രീധരം പിള്ളേ, തള്ളേ എല്ലാം ഗവൺമെന്റ് രാജിവെക്കണം എന്ന് പറയും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കോടതിയും നിയമവാഴ്ചയും നമ്മൾ അംഗീകരിക്കും, അതാണ് ഗവൺമെന്റ് നിലപാട്. സി പി ഐ നേതൃത്വത്തിൽ കെ എസ് കൃഷ്ണപിള്ള രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. പ്രകടനം, പൊതുസമ്മേളനം തുടങ്ങിയവയായിരുന്നു പ്രധാന പരിപാടികൾ. ബെങ്കലൂരിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് 100,000 പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ, മാത്യു വർഗീസ്, കെ സലീംകുമാർ, പി പി ജോയി തുടങ്ങിയവർ സംസാരിച്ചു. ആർ എസ് എസ് ശാഖയെ കിട്ടിയ പഠിത്തത്തിന്റെ ഫലമായിട്ടാണ് ദീർഘനാൾ ആർ എസ് എസ് ശാഖയിൽ ഒരുത്തനെ പരിശീലിപ്പിച്ചപ്പോൾ
ആ പരിശീലനം കിട്ടിയവൻ 52 കഴിഞ്ഞൊരു സ്ത്രീയെ ശബരിമല പൂങ്കാവനത്തിൻ്റെ അടുത്ത് വെച്ച് വിളിച്ച വിളിയാണ്. ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ് ഞാൻ ആ പറഞ്ഞത്, ബാക്കിയുള്ള ഗ്രേഡൊക്കെ അപ്പുറത്തേക്കായിരുന്നു. അതൊക്കെയാണ് പറഞ്ഞത്, അവനാണ് ഏറ്റവും നല്ല ഭക്തനെന്നാണ് ഇവർ പറയുന്നത്, അവർക്കാണ് ഏറ്റവും നല്ല ഭക്തി എന്നാണ് പറയുന്നത്. ഈ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ ഭക്തിയുള്ള ഒരുത്തൻ പറയുവോ, അയ്യപ്പനെ പേടിയുള്ള ഒരുത്തൻ ഈ വാചകം പറയുവോ, ദൈവത്തെ പേടിയുള്ള ഒരുത്തൻ ഈ വാചകം പറയാൻ നിൽക്കുമോ, ഈ ആക്രോശം ഉന്നയിക്കാൻ നിൽക്കുമോ, ഈ ബഹളം ഉണ്ടാക്കാൻ നിൽക്കുമോ, ഈ തെറി പറയാൻ നിൽക്കുമോ? അങ്ങനെ പറയാൻ നിൽക്കില്ല എന്നും ഏതൊരാൾക്കും അറിയാവുന്നവരടത്തം ഒരു നാടിൻ്റെ മുമ്പിൽ ഇത്തരം കാപട്യങ്ങൾ കാണിക്കുന്നത് ഒരു കലാപത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയല്ലേ? ആ കലാപത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വീഴാൻ പാകത്തിലേക്ക് പോയി നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ നാടിന് വലിയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യങ്ങൾ നവോത്ഥാനത്തിൻ്റെ വലിയ പാരമ്പര്യമാണ്. ഈ നാട്ടിലെല്ലാവരെയും ആരാ വിളിച്ചതും? സാധാരണക്കാരൻ വഴി നടക്കാൻ പാടില്ല, സാധാരണക്കാരൻ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനൊരു കാലത്താണ് ഒരു നല്ല പേരിടാൻ പോലും സാധാരണക്കാരന് അവകാശമുണ്ടായിരുന്നില്ല. ഏറ്റവും പ്രമുഖനായ ഒരു പേരം ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കിടാൻ അവകാശമുണ്ടായിരുന്നില്ല പഴയ കാലത്ത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് വൈകുണ്ഠസ്വാമി എന്ന പേരിൽ പ്രസിദ്ധനായിത്തീർന്നത്. ആ വൈകുണ്ഠസ്വാമിയാണ് ഈ കേരളത്തിൽ ആദ്യമായി സമത്വസഭയുണ്ടാക്കിയത്. CPIM നേതൃത്വത്തിലുള്ള തൊടുപുഴ ഇടുക്കി നിയോജക മണ്ഡലം ജനമുന്നേറ്റ ജാഥകൾക്ക് തുടക്കം. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് നയിക്കുന്ന ഇടുക്കി മണ്ഡലം ജാഥ മൂലമറ്റത്ത് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. VV മത്തായി നേതൃത്വം നൽകുന്ന തൊടുപുഴ മണ്ഡലം ജാഥ ബുധനാഴ്ച കോടികുളത്ത് നിന്ന് ആരംഭിക്കും. ഞാനൊരു പണി ശരിക്കും വെച്ചിട്ടുണ്ട്, അത് നന്നായി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് ശരിക്കും വീണിട്ടുണ്ട്, ബാക്കിയുള്ളവരും വീഴും. ഒരു ഘട്ടം കഴിയുമ്പോ ഗവൺമെന്റും നമ്മളും മാത്രമാകും, ആരെ? BJP RSS മാത്രമാകും എന്നാണ് ആദ്യം പറഞ്ഞത്, രഹസ്യ യോഗത്തിൽ പറഞ്ഞതാ. എങ്ങനെയോ സുഹൃത്തു RSS എന്നെ ഓർത്തിയതാ, അതല്ലേ? അത് കഴിഞ്ഞപ്പോ ഈയിടെ പുള്ളി അദ്ദേഹം പറഞ്ഞതാ, ഏ അവിടെ സ്ത്രീകൾ പോകുന്നത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും അല്ലെന്ന്. അവിടെ സ്ത്രീകൾ പോകുന്നതല്ല പ്രശ്നം, ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ CPIM ഉള്ള സമരമാണ്, പോരാട്ടമാണ് എന്നാണ് വക്കീൽ പറഞ്ഞത്, ശ്രീധരൻപിള്ള പറഞ്ഞത്. അപ്പൊ കാര്യങ്ങൾ എന്താണ്? നമുക്കറിയാം RSS വലിയ വിശ്വാസികളാണ്, കോൺഗ്രസ്സുകാരും. കോൺഗ്രസ്സുകാരുമായി ഇവിടെയാണ് ഉണ്ണാമൃത ഇരുന്ന് സത്യാഗ്രഹം അർച്ച ജയിക്കാൻ വളരെ പാടുപെട്ടു. വേഗം കൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു, അർച്ച ചെയ്തില്ല. എന്ത്? ഗവൺമെന്റ് പറഞ്ഞ അവര് കലാപകാരികളല്ല, അതുകൊണ്ടാണ് അവരെ അർച്ച ചെയ്യാത്തത്. ബാക്കിയുള്ളവരെ അർച്ച ചെയ്തു. എന്തുകൊണ്ട്? അവർ അക്രമകാരികളാണ്. ശബരിമലയിൽ സ്ത്രീകള് അതോ 60-62 വയസ്സായാലും ഉപദ്രവിച്ചിരിക്കുന്നു, കാലും കയ്യും തന്നെ ഒടിച്ചിരിക്കുന്നു. ഇല്ലേ, ഒരിക്കലും ആരും ചെയ്യാത്ത പണിയാണ്. 18-ാം പടി വഴി കയറി കെട്ടില്ലാതെ, മനസ്സിലായില്ലേ? എന്നിട്ടോ 14 പടി ചെന്നപ്പോ നേരെ തിരിഞ്ഞ് അയ്യപ്പന്റെ നേരെ ആഹാരം തിരിഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി മഴവില്ലിന് തുടക്കം. സംസ്ഥാന സർക്കാർ 2015 പ്രഖ്യാപിച്ച ട്രാൻസ്ജെൻഡർ പോളിസി അനുസരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതനുസരിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല തൊടുപുഴയിൽ നടന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല പ്രിൻസിപ്പൽ ഷാജു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റർ ഷീബ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷയായി. വിജയരാജ മല്ലിക ക്ലാസ് നയിച്ചു. ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകുന്നത് പലതരത്തിലുള്ള ജീവിത അനുഭവങ്ങളിൽ കൂടിയാണ്. അവന് തപ്പനാകാൻ സാധിക്കും, അമ്മയാകാൻ സാധിക്കും, ഭാര്യയാകാൻ സാധിക്കും, ഭർത്താവാകാൻ സാധിക്കും. ഇതൊക്കെ മനുഷ്യായുസ്സിലെ വിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷേ ഈ അനുഭവങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ആ വിഭാഗത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. അവരും നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിലേക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കടന്നു വന്നവരാണ്. അപ്പൊ അവരുടെ ദുഃഖങ്ങൾ നീക്കുവാനായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. വലിയൊരു സമൂഹം പകച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ട്രാൻസ്ജെൻഡർ എന്ന വലിയൊരു വിഭാഗം ഒറ്റപ്പെട്ടു പോയതും. പിന്നീട് സമൂഹവും സർക്കാരും അതുപോലെ മതസംഘടനകളും ഒരുപോലെ ഇടപെട്ട് ഇന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പരിശ്രമിക്കുന്നത്.
ട്രാൻസ്ജെൻഡർ പോളിസി പ്രഖ്യാപിച്ച ഒരു നാടാണ് കേരളം. ആടിനെയും പെണ്ണിനെയും ഉഭയലിംഗക്കാരെയും പോലെ തന്നെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് സർക്കാർ തലത്തിൽ പ്രഖ്യാപനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തുല്യത ഉറപ്പാക്കുക എന്നത് സർക്കാരിൻ്റെയോ അധ്യാപക വിഭാഗത്തിൻ്റെയോ മാത്രം കടമയല്ല, മറിച്ച് സഹപാഠികളായ നിങ്ങൾ ഓരോരുത്തരുടെയും കൂടി കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 34-ാം നിയോജകമണ്ഡല വാർഷിക സമ്മേളനം നടന്നു. തൊടുപുഴയിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എസ് അശോകൻ, ഡീൻ കുര്യാക്കോസ്, എം എൻ സുദർശൻ, എം പി പത്രോസ്, ടി ജെ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം എങ്ങോട്ട് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഈ സമ്മേളനം ഉണ്ടാക്കുന്നത്. സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ഒട്ടേറെ മാറ്റങ്ങൾ നമ്മളൊക്കെ സാക്ഷി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ അവസരമാണ്. രാജ്യം എങ്ങോട്ട് എന്നതിനെ സംബന്ധിച്ച് രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, കേരളത്തിലെ പരിപാവനമായ മതേതര സങ്കല്പങ്ങൾക്ക് കോട്ടമുണ്ടാക്കുന്ന വിധ്വംസകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രത്യേക മനസ്സിലാണ്. ഇതെല്ലാം കേരളത്തിലെ ഒരു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെ ഉത്തരവാദിത്വവും ചുമതലയും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന ആമുഖമായി വെങ്ങലൂർ ആരവല്ലിക്കാവ് 2018-2019 വർഷത്തെ ഉത്സവ നടത്തിപ്പിനെ കുറിച്ചുള്ള ആലോചനാ യോഗം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ എസ് കൃഷ്ണപിള്ള ദിനം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വെവ്വേറെ ആചരിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുകയല്ല മറിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി എം എം മണി. സാമൂഹ്യ നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു വേണ്ടി നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി മഴവില്ലിന് തുടക്കം. ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.